നാം ജീവിക്കുന്ന നമ്മുടെ കേരളത്തെപ്പറ്റി ഈ കേരളം എന്ന പേര് എങ്ങനെയുണ്ടായി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് മിക്കവാറും പലതരം ഉത്തരങ്ങളൊന്നും ഉണ്ടാവാനിടയില്ല. മിക്കവരും ഉപയോഗിക്കുന്ന, നമ്മൾ എവിടെയും കേൾക്കുന്ന കേരങ്ങളുടെ നാടാണ് കേരളം എന്ന ലഘുവായ മറുപടികളാവും നമ്മൾ എവിടെയും കേട്ടിട്ടുള്ളതും ഉപയോഗിച്ചിട്ടുള്ളതും. അത് ഏവരുടെയും മനസ്സിൽ പതിഞ്ഞ ഒരു കാര്യവുമാണ്. എന്നാൽ മിക്ക ചരിത്രകാരന്മാരും കേരളം എന്നത് കേരങ്ങളുടെ നാടാണെന്ന വ്യാഖ്യാനം അംഗീകരിക്കുന്നില്ല എന്നതാണ് വാസ്തവം. നമ്മൾ വിശ്വസിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യം തെറ്റാണെന്ന് പറയുമ്പോൾ അതിന് കാരണമാകുന്ന ഘടകങ്ങൾ കൂടി എടുത്തു പറയേണ്ടതുണ്ടല്ലോ. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കേരളം എന്ന ഈ പേരിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ്. കേരളം എന്ന പേരിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു എന്ന് നമുക്കിവിടെ പരിചയപ്പെടാൻ ശ്രമിക്കാം. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ നിന്ന് തന്നെയാണ് ആ കഥ തുടങ്ങേണ്ടത്. ഈ കാണുന്ന കേരളത്തിന് വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിന് ഒരു ഭാഗം കടലും മറ്റൊരു ഭാഗം സഹ്യപർവ്വതത്താലും ചുറ്റപ്പെട്ട പ്രകൃതിയാൽ തന്നെ നിർമ്മിക്കപ്പെട്ട അതിർത്തികളുണ്ടെന്നുള്ളതാണ്. ഈ കാണുന്ന കേരളത്തിൻ്റെ പല ഭാഗങ്ങളും പണ്ട് കടലിനടിയിലായിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ആലപ്പുഴയിലും ചങ്ങനാശ്ശേരിയിലുമൊക്കെ ഇതിനുള്ള തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് കേരളം അറബിക്കടലിനടിയിലായിരുന്നു എന്ന വസ്തുതയൊന്നും ചിലപ്പോൾ നമ്മൾ കേട്ടു കാണില്ലെങ്കിലും അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടാകും. പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം ഉണ്ടായതെന്ന കഥ. തൻ്റെ ആയുധമായ പരശു ഗോകർണത്തിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് കടലിന് മുകളിലൂടെ എറിഞ്ഞെന്നും അത്രയും മേഖലകളിലെ കടൽ പിൻവാങ്ങിക്കൊണ്ട് കേരളം ഉണ്ടായി എന്നതുമാണ് ഈ ഐതിഹ്യം. ചിലയിടത്ത് നേരെ തിരിച്ച് കന്യാകുമാരിയിൽ നിന്ന് ഗോകർണത്തേക്ക് എറിഞ്ഞു എന്നും കഥകളുണ്ട്. കഥകൾ എന്തൊക്കെയാണെങ്കിലും ഈ ഐതിഹ്യത്തിന് ചരിത്രപരമായോ വസ്തുതാപരമായോ ഒരു അടിസ്ഥാനവുമില്ല. ഓരോ കാലത്തെ മനുഷ്യരുടെ ഇടപെടലുകളിലൂടെ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ അതിനെ ഉൾക്കൊള്ളിക്കാനായി ഇത്തരം കഥകൾ നിർമ്മിക്കപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് പരശുരാമ കഥയൊക്കെ പറഞ്ഞ കേരളോൽപത്തി എന്ന ചരിത്ര പുസ്തകമൊക്കെ ചരിത്രത്തോട് തെല്ലും നീതി പുലർത്താത്ത പുസ്തകങ്ങളാണ്. ഐതിഹാസിക അസംബന്ധം എന്നാണ് വില്യം ലോഗൻ ഈ പുസ്തകത്തെപ്പറ്റി പറഞ്ഞത്. അത്തരം ചില കഥകളൊക്കെ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് വരികയും ചെയ്യുന്നുണ്ട്. ഈ കഥയിലെ ഭൂമിശാസ്ത്രപരമായ ഭാഗം നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിക്കളഞ്ഞാൽ അവിടെ ചില വസ്തുതകളുണ്ട്. നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റെ വലിയൊരു ഭാഗം കടലിനടിയിലായിരുന്നു എന്ന വസ്തുത, നമ്മുടെ ഭൂമിയും അതിൻ്റെ സവിശേഷതകളും കാലാകാലങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണല്ലോ. എന്നോ ഉണ്ടായ ഭൂകമ്പങ്ങളുടെ അനന്തരഫലമോ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമോ ആയിട്ടാവണം നമ്മുടെ ഇന്നത്തെ കേരളം ഉണ്ടായത്. മറ്റൊന്ന് സഹ്യനിൽ നിന്നും അതിശക്തമായി ഒഴുകിയെത്തുന്ന നദികൾ കൊണ്ടുവരുന്ന മണ്ണും ചെളിയുമൊക്കെ അടിഞ്ഞുകൂടുന്നതാണ്. ഇതൊക്കെ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള, എന്നും വഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ കേരളമുണ്ടാവുന്നു, മനുഷ്യരുണ്ടാവുന്നു, ജീവിതങ്ങളും സംസ്കാരങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നു. ഇനിയാണ് കേരളം എന്ന പേരിനെക്കുറിച്ച് പറയേണ്ടത്. കേരളത്തിൽ നിന്നാണ് കേരളം ഉണ്ടായതെന്ന വാദം മിക്കവരും അംഗീകരിക്കുന്നില്ലെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. അതിന് ഒരു ഉദാഹരണമായി പ്രധാനപ്പെട്ട ഏവരും അറിയുന്ന ഒരാളുടെ നിഗമനങ്ങൾ തന്നെ ആദ്യമെടുക്കാം. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. മലയാള ഭാഷയ്ക്കും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്കും ഗുണ്ടർട്ട് നൽകിയ സംഭാവനകളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. സഹ്യന് സമീപം കന്യാകുമാരി മുതൽ ഗോകർണം വരെ ഉണ്ടായിരുന്ന രാജ്യത്തിൻ്റെ ആദ്യ പേരായ ചേരം എന്നതിൽ നിന്നാണ് പിന്നീട് കേരളം ആയതെന്നാണ് ഗുണ്ടർട്ട് പറയുന്നത്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായ സഹ്യപർവ്വത മലനിരകൾക്ക് കേരളം എന്ന പേരിന് പുറകിൽ ബന്ധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വച്ചാൽ, തമിഴിലെ ചാരൽ എന്ന പദത്തിൻ്റെ അർത്ഥം മലയാളത്തിൽ മലഞ്ചെരിവ് എന്നതാണ്. ഈ ചാരൽ എന്ന പ്രയോഗം കാലക്രമേണ ചേരൽ ആവുകയും അത് പിന്നീട് കേരളം അല്ലെങ്കിൽ ചേരനാട് ആവുകയും ചെയ്തു എന്നതാണ് കഥ. പഴയകാല കൃതികളിൽ എല്ലാം തന്നെ കേരളത്തെ ചേരനാട് എന്നാണല്ലോ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാലും ചാരൽ എന്ന പദം ചേരലായി മാറി എന്നത് എളുപ്പത്തിൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. മറ്റൊന്ന്, ചേർ, അളം എന്നീ പദങ്ങൾ കൂടിച്ചേർന്നുകൊണ്ട് ചേരളം എന്ന പേരിലേക്ക് എത്തിയതാവാം എന്നതാണ്. ചേർ എന്നാൽ ചെളി എന്നും അളം എന്നാൽ സ്ഥലം എന്നുമാണ് അർത്ഥം. അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ചേർ അല്ലെങ്കിൽ ചേർന്ത എന്നതിന് കൂടിച്ചേർന്നത് എന്നൊരു അർത്ഥവും കൂടിയുണ്ട്.
അങ്ങനെ വരുമ്പോൾ ചേരള എന്ന പദം കൂടിച്ചേർന്ന ഭൂഭാഗം എന്നൊരർത്ഥം വരും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സഹ്യപർവ്വത പ്രദേശത്തോട് പിന്നീട് കൂടിച്ചേർന്നത് എന്ന അർത്ഥമായി ഇതിനെ കണക്കാക്കാം. കടലുമാറി പുതിയതായി ഉണ്ടായ സ്ഥലം സഹ്യനുമായി കൂടിച്ചേരുമ്പോൾ അതിനെ പരശുരാമ കഥയുടെ ഭൂമിശാസ്ത്രപരമായ ആ കാര്യത്തെയും സാധൂകരിക്കാവുന്നതാണ്. പണ്ടുകാലത്തെ കൃതികളിൽ എന്തായാലും കേരളം എന്നത് ചേരളമായിരുന്നു. ചേരം കേരം എന്നിവ ഒരൊറ്റ വാക്കിൻ്റെ വകഭേദങ്ങൾ മാത്രമാണ്. പഴയകാല കൃതികളിൽ ചേരളമെന്നും ചേരന്മാരുടെ രാജ്യമെന്നുമൊക്കെ നമ്മുടെ കേരളം അറിയപ്പെട്ടു. ചേരളമെന്നത് പിന്നീടുള്ള കാലത്ത് സംസ്കൃതത്തിൻ്റെ സ്വാധീനത്താൽ കേരളമായി മാറുകയും ചെയ്തതാവാം.